എലോൺ. മോഹൻലാൽ ഒറ്റയ്ക്ക് ആറടന്ന ത്രില്ലിംഗ് ക്ലാസ് മൂവി. 2023 മോഹൻലാലിന് തിരിച്ചുവരവിന്റെ വർഷമെന്ന് ആരാധകർ. രാജേഷ് ജയരാമൻ എഴുതി, ഷാജി കൈലാസ് സംവിധാനം ചെയ്ത എലോൺ ആദ്യ പ്രദർശനം കഴിഞ്ഞപ്പോൾ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ ആദ്യ പ്രദർശനത്തിന് കയറിയ ആരാധകർ പോലും ബമ്പർ അടിച്ച സന്തോഷത്തിലാണ് സിനിമ കഴിഞ്ഞിറങ്ങുന്നത്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാലും ഷാജി കൈലാസും എലോണിലൂടെ ഒന്നിച്ചിരിക്കുന്നത്. ലാഗാവാനുള്ള സാധ്യതകളെല്ലാം മികച്ച എഡിറ്റിംഗിലൂടെയും ഡയറക്ഷനിലൂടെയും മാറ്റിയെടുക്കുന്നുണ്ട്. ഒരു ഫ്ലാറ്റ്, ഒരു കഥാപാത്രം, 2 മണിക്കൂർ സിനിമ, ആ ഒരു ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ എലോൺ ഒട്ടും മുഷിപ്പില്ലാതെ ഡീസൻ്റായി എടുത്തിട്ടുണ്ട് ഷാജി കൈലാസ്. മോഹൻലാലിൻ്റെ വിസ്മയകരമായ ഒറ്റയാൾ പ്രകടനം ഈ സിനിമയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പൃഥ്വിരാജ്, മഞ്ജു വാര്യർ തുടങ്ങി ഒരുപാട് പേര് ശബ്ദം മാത്രമായിട്ട് വരുന്നുണ്ട്. ആ ഒരു റിസ്ക് ഷാജി കൈലാസ് ഭംഗിയായി അവതരിപ്പിച്ചിട്ടുമുണ്ട്. പടത്തിൽ വരുന്ന സംഭവങ്ങൾ മൊത്തം സംഭാഷണം വഴി ആ കാണുന്ന പ്രേക്ഷകന് ഇമ്പാക്റ്റ് തരുന്നതിൽ തന്നെ ഈ സിനിമ പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് നാട് മുഴുവൻ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ജീവിതം വഴിമുട്ടിപ്പോയ ഒരുപാട് സിനിമ സാങ്കേതിക പ്രവർത്തകർക്ക് ആശ്വാസമായി മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും നടത്തിയ ഈ ശ്രമം ശ്ലാഘനീയമാണ്. കോവിഡ് കാലത്തെ പ്രതിസന്ധികളും പരിമിതികളും എല്ലാം ഉൾക്കൊണ്ട് ചിത്രീകരിച്ച ഈ ചെറിയ സിനിമ സാങ്കേതികമായി ഏറെ മികച്ചു നിൽക്കുന്നു, ഒപ്പം അവതരണം കൊണ്ടും. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുമ്പോൾ അതൊരു ക്ലാസ് മാസ് മൂവി എന്ന് തന്നെ പറയാം.